സംവിധാനങ്ങൾ മുഖ്യമന്ത്രി ദുരുപയോഗപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം കോവിഡ് പോസിറ്റീവായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം കോവിഡാനന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഈ അട്ടിമറി നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ സി എം രവീന്ദ്രനെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് എവിടെ നിന്നാണ്? എല്ലാ കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ആരും തന്നെ ക്വാറന്റൈനിൽ പോയിരുന്നു. കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. പാർട്ടിക്കകത്ത് വിശ്വാസ്യത നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള സംശയം ഇപ്പോൾ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും മാത്രമല്ല സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കും ആ സംശയം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കകത്തും വിശ്വാസ്യത നഷ്ടമായ മുഖ്യമന്ത്രി അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന നിലയിലേക്കാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെയും ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. സി പി എം ഉന്നത നേതാക്കൾ പലരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് സി എം രവീന്ദ്രനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് എം ശിവശങ്കറിനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കോടാനുകോടി രൂപയുടെ കൊള്ളയാണ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. ഗുരാനന്ദൻ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പോലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് സി പി എം നേതാക്കന്മാരും മുഖ്യമന്ത്രിയും കള്ളപ്പണ ഇടപാടുകൾ നടത്തിയെന്നാണ് സംശയിക്കുന്നത്. അത് വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു സംശയമാണ്. അന്വേഷണ ഏജൻസികളുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ അവർ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതുതന്നെയാണ് സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ കണ്ടത്. നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറേയും ആരോഗ്യവകുപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ഒന്നാമത്തെ സംഭവമല്ല. ശ്രീ എം ശിവശങ്കർ കസ്റ്റഡിയിലായ സമയത്തും മെഡിക്കൽ കോളേജിലും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലും ഇത്തരം ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ശിവശങ്കറിന് അസുഖമാണെന്ന് പറഞ്ഞ് ശിവശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകാൻ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടുകൂടി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ടാണോ ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ തലവയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടിയാണോ ശ്രീ എം ശിവശങ്കറിൻ്റെയും ശ്രീ സി എം രവീന്ദ്രൻ്റെയും കാര്യത്തിൽ മെഡിക്കൽ കോളേജിനെ അടക്കം ദുരുപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ഭവനനിർവ്വഹണ സംവിധാനങ്ങളെയെല്ലാം സർക്കാർ സംവിധാനങ്ങളെയെല്ലാം അന്വേഷണ കേസുകളിൽ അഴിമതി കേസുകളിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ ആ സംവിധാനങ്ങളെ ദുരുപയോഗം നടത്തുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അത്തരം നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കാര്യം ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും അതിൻ്റെ മേധാവികളും അതിന് കൂട്ടുനിൽക്കുന്ന കാര്യം ശൈലജ ടീച്ചറുടെ അറിവോടുകൂടിയാണോ? ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ് ഈ കേസുകളെല്ലാം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലും ശിവശങ്കറിൻ്റെയും സി എം രവീന്ദ്രൻ്റെയും പങ്കാളിത്തം കൂടുതൽ തെളിയുകയാണ്. കിഫ്ബി നടത്തിയിട്ടുള്ള അഴിമതി, മസാല ബോണ്ട്, വിദേശ വായ്പ, ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള വിദേശ വായ്പ, ഈ കാര്യങ്ങളിലെല്ലാം കമ്മീഷൻ പറ്റുന്നതിൽ ശിവശങ്കറും സി എം രവീന്ദ്രനും ഇടപെട്ടിട്ടുണ്ടോ? ഈ കാര്യം അന്വേഷിക്കണം. തോമസ് ഐസക്ക് കിഫ്ബിയിൽ ഒരു അസാധാരണ നടപടിയുമില്ല എന്ന് പറയുമ്പോഴും കുറഞ്ഞ പലിശയ്ക്ക് കിട്ടേണ്ട വായ്പ കൂടുതൽ പലിശയ്ക്ക് എടുത്തതും വായ്പയെടുത്ത് നടത്തുന്ന പദ്ധതികളിൽ കരാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കമ്പനികൾക്ക് ടെൻഡർ കൊടുക്കുന്നതുമെല്ലാം വലിയ തോതിലുള്ള അഴിമതിക്ക് പണമുണ്ടാക്കുന്നതിന് കാരണമായിട്ടാണ്. അതുകൊണ്ട് ആ ഇടപാടുകളിലും ശിവശങ്കറിൻ്റെ പങ്കാളിത്തമുണ്ടോ? സ്വപ്നയുടെ പങ്കാളിത്തമുണ്ടോ? സി എം രവീന്ദ്രന്റെ ഇടപാടുകളുണ്ടോ? സി
സിഎം രവീന്ദ്രൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണോ? ബിനാമി പ്രോപ്പർട്ടി ആണോ? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ബിനാമി ആയിട്ടാണോ ശ്രീ സിഎം രവീന്ദ്രൻ പ്രവർത്തിച്ചത്? ഒരു സാധാരണക്കാരനായിട്ടുള്ള സിഎം രവീന്ദ്രൻ, ഒരു പത്താം ക്ലാസ്സുകാരനായിട്ടുള്ള സിഎം രവീന്ദ്രൻ, പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തും പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന 4.25 കൊല്ലവും ആ ഭരണസ്വാധീനം ഉപയോഗിച്ച് നേടിയ ശതകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ബിനാമി സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം റെയ്ഡ് നടത്തിയിരിക്കുന്ന പല സ്ഥാപനങ്ങളും സിഎം രവീന്ദ്രൻ പണം മുടക്കിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. സിഎം രവീന്ദ്രൻ മുടക്കിയ പണം മുഴുവൻ അദ്ദേഹത്തിന്റെ തന്നെയാണോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത്. സിഎം രവീന്ദ്രനെ പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം കൂടുതൽ തെളിഞ്ഞു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്ത് വൈകിപ്പിക്കാനുള്ള നീക്കം സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. അത്തരം നിയമലംഘനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കൂട്ടുനിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തീരാക്കളങ്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ അഴിമതി, ഈ സർക്കാരിന്റെ അഴിമതി ശക്തമായിട്ടുള്ള പ്രചരണ വിഷയമാക്കിയാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് പോകുന്നത്. അഴിമതിക്കെതിരായി ശബ്ദിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDFനും നഷ്ടമായിരിക്കും. അതുകൊണ്ട് LDFും UDFും അഴിമതിയുടെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത്. LDFും UDFും അഴിമതി മുന്നണികളാണ്. രണ്ട് മുന്നണികളും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന മുന്നണികളാണ്. അഴിമതിയിലൂടെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് തടിച്ചു കൊഴുത്ത നേതാക്കളാണ് രണ്ട് മുന്നണിയിലുമുള്ളത്. ഇടത് വലത് മുന്നണി നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആവശ്യമാണ് കേരളത്തിൽ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ എല്ലാ വിവരങ്ങളും തെളിഞ്ഞു വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ ഏജൻസികളും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും എല്ലാം എടുക്കേണ്ടതാണ്. BJP ഈ രണ്ട് മുന്നണികളുടെ അഴിമതിയും ശക്തമായിട്ടുള്ള പ്രചരണ വിഷയമാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDF ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായുള്ള UDF എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായിട്ട് ഭീകര സംഘടനകളുമായിട്ട് സഖ്യം ചെയ്യുകയാണ്. കേരളത്തിൽ പലയിടത്തും, മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോട്ടും പാലക്കാട്ടും അടക്കം തെക്കൻ കേരളത്തിൽ പോലും പലയിടത്തും വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായിട്ടുള്ള സഖ്യത്തിലാണ്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ബന്ധം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അവരുടെ തീവ്രവാദ ബന്ധം എല്ലാവർക്കും അറിവുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകര പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. അത്തരം ആളുകളുടെ ആരാധനാലയങ്ങൾ, ക്രൈസ്തവ ഹൈന്ദവ ആരാധനാലയങ്ങൾക്കെതിരായിട്ട് നടപടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ്. ലവ് ജിഹാദ് പോലുള്ള മതം മാറ്റ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. ഇത്തരം വർഗീയ ശക്തികൾക്കെല്ലാം ആൾബലവും ആശയവും നൽകുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. സാമ്പത്തികമായി സഹായിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തികളെ ഏകോപിപ്പിക്കുന്ന ഒരു ചരടാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് UDF കൈകോർക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ നാടകം കളിക്കുന്നതൊന്ന് അവസാനിപ്പിക്കണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹം വലിയ പിന്നെ ചാരിത്ര പ്രസംഗം നടത്തുന്നുണ്ടല്ലോ വെൽഫെയർ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് സഖ്യമില്ലെന്ന്. കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടി വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായ സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. ഈ സഖ്യം കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ പച്ചക്കൊടിയോടുകൂടിയാണോ, അനുമതിയോടുകൂടിയാണോ? വ്യക്തമാക്കണം. കേന്ദ്ര നേതാക്കൾ പറയണം, കേരളത്തിൽ ധാരാളം കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കളില്ല, രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉചിതമാണോ എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. ബിജെപി മത്സരിക്കാത്ത കേരളത്തിലും തന്നെ പല സീറ്റുകളും മത്സരിക്കുന്നില്ല. അപ്പോൾ ആ മേഖലകളിലൊക്കെ ആർക്കാണ് പിന്തുണ എന്നുള്ള
ബാക്കി എല്ലാ പാർട്ടികളും മത്സരിക്കാൻ നിർബന്ധമായി. അല്ല സി പി എം എത്ര ഞങ്ങൾ മത്സരിക്കുന്ന അത്രയും സീറ്റുകളിൽ സി പി എം മത്സരിക്കുന്നില്ല. ബി ജെ പി മത്സരിക്കുന്ന അത്രയും സീറ്റുകളിൽ കേരളത്തിൽ സി പി എമ്മോ കോൺഗ്രസോ മത്സരിക്കുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന പാർട്ടി ബി ജെ പി ആണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളില്ല. അവിടെ ഞങ്ങൾ സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കും. പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് എൻ ഡി എയുമായി സഹകരിക്കുന്ന സ്വതന്ത്രന്മാരെ സംസ്ഥാന ഘടകത്തിൻ്റെ അനുമതിയോടുകൂടി അത്തരം സ്ഥലങ്ങളിൽ പിന്തുണയ്ക്കും. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് മത്സരിക്കാത്തത്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ 5000-ൽ അധികം സീറ്റുകളിൽ ഞങ്ങൾ ഇത്തവണ കൂടുതലായിട്ട് മത്സരിക്കും. ഇടുക്കിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന പിന്നോക്ക ജാതി ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണ പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിൽ ഇത്തവണ ബി ജെ പിക്കാണ്. കഴിഞ്ഞ തവണ ഞങ്ങളെ സഹായിക്കാതിരുന്ന ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയും ഇത്തവണ ഞങ്ങൾക്കുണ്ട്. ഇടുക്കിയിൽ വലിയ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം നടത്താൻ പോകുന്നത്. പ്രധാന വിഷയമായിട്ട് ഭൂപ്രശ്നങ്ങൾ തന്നെയാണ് ഇടുക്കിയിൽ നിലനിൽക്കുന്നത്. ഭേദഗതി ഒന്നും കൂട്ടാൻ സാധിച്ചിട്ടില്ല തുടങ്ങിയ കാര്യം ഉയർത്തിയിട്ടാണ് പ്രധാന വിമർശനം. കഴിഞ്ഞ 65 കൊല്ലം മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളും ജനങ്ങളെ പരിഹസിക്കുകയാണ് ഭൂമി പ്രശ്നത്തിൽ. ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടിയിരുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ്. ഇന്ന് ഇടുക്കിയിലെ കർഷകരും സാധാരണക്കാരും ഉയർത്തുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എൽ ഡി എഫിനും യു ഡി എഫിനുമാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് സമര നാടകങ്ങൾ നടത്തുകയാണ്. ഈ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മോദിയാണ് പരിഹരിക്കേണ്ടത്. ഈ ഭൂമി പ്രശ്നം പരിഹരിക്കേണ്ടത് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയായിരുന്നില്ലേ? എൽ ഡി എഫും യു ഡി എഫും ആയിരുന്നില്ലേ? എന്നിട്ട് ഇവിടുത്തെ എം പിയും ഇവിടുത്തെ സി പി എം നേതാക്കളും ഒക്കെ ജനങ്ങളെ കളിയാക്കുകയാണ്. ആളുകളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എൽ ഡി എഫിനും യു ഡി എഫിനുമാണ്. കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും കർഷകരെയും സാധാരണക്കാരെയും വഞ്ചിക്കുന്ന സമര നാടകങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്. ഇടുക്കിയിലെ സാധാരണ ജനങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കി എൻ ഡി എ പിന്തുണച്ചുകൊണ്ട് നടത്താം. അല്ല, ജനങ്ങൾക്കറിയാം ഇലക്ഷൻ വരുമ്പോൾ സമരം നടത്തുന്നതിന്റെ പിന്നെ പൊള്ളത്തരം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും. ആരാ ഭരിക്കുന്നത്? ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഒരു വലിയ രീതിയിലുള്ള സമരം ഹൈറേഞ്ച് അല്ലെങ്കിൽ ഇടുക്കി തന്നെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാണോ? അതല്ല ഇവിടെ അധികാരത്തിന്റെ നാലയലത്ത് പോലും ഇതുവരെ ഇല്ലാതിരുന്ന ബി ജെ പി ആണോ ഇതിൽ കുറ്റപ്പെടുന്നത്? യഥാർത്ഥ പ്രശ്നം എന്താ? ആരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്? അത് പരിഹരിക്കേണ്ടത് ആരായിരുന്നു? എന്തുകൊണ്ടാണ് അത് പരിഹരിക്കാതിരുന്നത്? തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമായിട്ട് ഭൂമി പ്രശ്നം നിലനിൽക്കുകയാണ് ഇടുക്കി. എൽ ഡി എഫും യു ഡി എഫും ഉത്തരവാദിയാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഞങ്ങളത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നുണ്ട്. ആ പ്രചരണം തന്നെയാണ് ജനങ്ങളെ ഇത്തവണ സ്വാധീനിക്കാൻ പോകുന്നത്. ഇലക്ഷൻ പ്രചരണം അല്ല, അല്ലാത്ത സമയത്ത് ഞങ്ങൾ പ്രചരണം നടത്തുന്നുണ്ട്. ഇതിനകത്ത് താഴേക്കടയിലെ പാർട്ടി പ്രവർത്തകർ തന്നെ പറഞ്ഞത് അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ല എന്ന തരത്തിലാണ് നേതൃത്വത്തിനെതിരെ പറഞ്ഞത്. ബി ജെ പിക്ക് ഇപ്പൊ ആളില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ആരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇടുക്കിയിൽ ബി ജെ പിക്ക് ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം 16-ാം തീയതി നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ പറയാം. ഇടുക്കിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ആരാണ് ഇടപെടുന്നതെന്നും ജനപിന്തുണ ആർക്കാണെന്നും 16-ാം തീയതി കഴിഞ്ഞ് പറയാം. യു ഡി എഫിനോടും എൽ ഡി എഫിനോടുമുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ എപ്പോഴും അറിയിക്കുന്നത്. ഭൂവിഷയങ്ങളിൽ ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ലല്ലോ. ഭൂമി പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നവര് ഭൂമി പ്രശ്നം ഉയർത്തി സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ അപഹാസ്യമായ നിലപാട് വേറെ എന്താ? അല്ല, നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജില്ലയുടെ ആൾക്കാർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങളിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വഞ്ചനാപരമായ നിലപാടാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
രണ്ട് നഗരസഭകളിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ബിജെപി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് നഗരസഭകളിലും എൽഡിഎഫും യുഡിഎഫും യോജിച്ചില്ലെങ്കിൽ ഈ രണ്ട് നഗരസഭകളുടെയും ഭരണം ഇത്തവണ എൻഡിഎ കഴിയും ബിഡിജെഎസിന് വളരെയധികം ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ പലപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബിഡിജെഎസ് സഹായിച്ചിട്ടുണ്ട് അന്നത്തെ സ്ഥാനാർത്ഥിയായി വിജയ് ഉണ്ടായിരിക്കുകയും സംഘടനാ പ്രവർത്തനത്തിൽ വലിയ വീഴ്ചയുണ്ടായിരുന്നാണ് അദ്ദേഹം പരസ്യമായി കണ്ടത് അപ്പോൾ അങ്ങനെ ബിഡിജെഎസിന്റെ കൊണ്ട് ബിജെപി പലരും സഹകരിച്ചില്ല എന്നുള്ള ഒരു കാര്യം അവരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇത്തവണ എൻ ഡി എ മുന്നോട്ട് പോകുന്നത് ഇത്തവണ ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിലുള്ള ഐക്യം ആ പ്രശ്നങ്ങളൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല അന്ന് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിനടക്കം അദ്ദേഹം ബി ജെ പിക്കെതിരെ അല്ല കൂടുതൽ ഉന്നയിച്ചത് അദ്ദേഹം കൂടുതലായിട്ട് എന്ന ആരോപണമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ബി ഡി ജെ എസിനെതിരെ തന്നെയാണ് അദ്ദേഹം ബി ഡി ജെ എസ് ഉണ്ട് എനിക്ക് അറിയില്ല എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ അടഞ്ഞ അദ്ദേഹമാണ് ഇടുക്കിയിൽ പ്രത്യേകിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലടക്കം സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ അവർ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രതിഭാസം 25 സീറ്റിൽ 24 സീറ്റിലാണ് സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അതായത് പിണറായിയും വേണ്ട അരിവാളും വേണ്ട എന്നാണ് മിക്കവാറും സ്ഥാനാർത്ഥികൾ പറയുന്നത് ഞങ്ങൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും ചിത്രങ്ങൾ വെച്ച് പ്രചരണം നടത്തുമ്പോൾ ഒരു സ്ഥലത്ത് പോലും പിണറായി വിജയന്റെ ചിത്രങ്ങൾ വെച്ച് ഇടതുമുന്നിൽ പ്രചരണം നടത്തുന്നില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടിക്കാർക്ക് പോലും പിണറായിയെ വേണ്ടതായിരിക്കണം ഇടുക്കിയിലാണെങ്കിൽ പല സ്ഥലത്തും ചിഹ്നം പോലും വേണ്ടതായിരിക്കാം അരിവാള് കാണുമ്പോൾ ആളുകൾക്ക് ഹാലിളകുന്നുകൊണ്ടാണ് സി പി എമ്മാരാണ് പറയുന്നത് ഈ മാത്രമാണ് ഇടുക്കി തൊടുപുഴ നഗരസഭയിലെ 99% വാർഡുകളിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സി പി എമ്മുകാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അത്രമാത്രം പാർട്ടി ചിഹ്നങ്ങളോടും പാർട്ടി നേതാക്കളോടും സി പി എമ്മിലെ അണികൾ വെറുത്തിരിക്കുക അരിവാൾ വെച്ചാൽ സീറ്റിൽ ജയിക്കില്ല പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചാൽ ജയിക്കില്ല എന്നറിയുന്നത് എത്ര വലിയ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് സംഭവിച്ചത് ഈ യുവാക്കളുടെ ഒരു പ്രവേശം പ്രത്യേകിച്ച് ഇടുക്കിയിലടക്കം ഹൈറേഞ്ച് മേഖലയിലൊക്കെ കൂടുതൽ യുവാക്കൾ സ്ഥാനാർത്ഥികളായിട്ട് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണകരമാകുന്ന യുവജനങ്ങളും സ്ത്രീകളും ആണ് ഇത്തവണത്തെ ഞങ്ങളുടെ ഏറ്റവും എന്താ പറയാ വലിയൊരു പ്രത്യേകത ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ യുവജനങ്ങൾക്കും വനിതകൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളിലടക്കം ഉള്ള യുവതികളും യുവാക്കളും ഇത്തവണ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട് അത് ബി ജെ പി കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും